നമസ്കാരം എല്ലാവർക്കും. വി ആർ ഇലക്ട്രോണിക്സിന് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു ആംപ്ലിഫയർ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ കാണാൻ ബെല്ലൈക്കൺ അമർത്തുക. അപ്പം ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇത് 13,500 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആണ്. 13,500 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്, യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് കിട്ടുന്നത് ഒരു അതായത് നമ്മുടെ പഴയ വീട്ടിലെ വീട്ടിലുള്ള പഴയ അത് ചോക്കിൻ്റെ ട്യൂബിൻ്റെ ചോക്കിൽ നിന്നാണ് കിട്ടുന്നത്. ചോക്കിലുള്ള ട്രാൻസിസ്റ്റർ ആണ് ഈ 13,500 എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തതാണ്. അപ്പം ഈ ഒരു ബോർഡിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്യാൻ എടുത്തത് പഴയ ഒരു ചോക്ക് ബോർഡാണ്. അതിൽ നിന്ന് ഞാൻ റിമൂവ് എടുത്തതാണ് ഇതിൻ്റെ ഇത്. അപ്പം നമുക്കിതിനകത്ത് വേണ്ട കമ്പോണൻസ് പറയാനായിട്ട് ഒരു 35 വോൾട്ട് 470 μF ഒരു കപ്പാസിറ്ററും 1K റെസിസ്റ്ററും പിന്നെ ഈ രണ്ട് ട്രാൻസിസ്റ്ററാണ് നമുക്ക് വേണ്ട കമ്പോണൻസ് എന്ന് പറയാനായിട്ട് മെയിനായിട്ട്. അങ്ങനെ വേറെ കമ്പോണൻസ് ഒന്നും ഇല്ലാത്തേ ഉള്ളൂ നമുക്കൊരു ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ. അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായ ഒരു ആംപ്ലിഫയർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് എൻ്റെ സർക്യൂട്ടിലേക്ക് വരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ സർക്യൂട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ആണ്. അപ്പം നമ്മൾ ഇവിടെ അതായത് അതിൻ്റെ ബേസിൽ കൊടുക്കേണ്ടത് പോസിറ്റീവ് ആയിരിക്കണം. എപ്പോഴും കപ്പാസിറ്റർ പോസിറ്റീവ് ആയിരിക്കും. തിരിച്ചു കൊടുത്തത് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യില്ല. ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്, പ്രത്യേകം പറയുകയാണ്. അപ്പം ഇവിടുന്ന് ഒരു അതായത് 1K റെസിസ്റ്റർ ആണ്. ഇതൊരു 470 μF 35 വോൾട്ട് കപ്പാസിറ്റർ ആണ്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ അത് പോസിറ്റീവ് ആണ്. ബേസ് ഇത് ബേസ് ആണ്. ബേസ് കളക്ടർ എമിറ്റർ ആണ്. എമിറ്റർ നമ്മൾ ഷോർട്ട് ചെയ്ത് ബ്രിഡ്ജ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ബേസിൽ നിന്ന് 1K റെസിസ്റ്റർ ഇട്ട് അതിൻ്റെ കളക്ടർ ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒരു ലൈൻ എടുക്കണം. അതായത് സ്പീക്കറിൻ്റെ ഒരു ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് ലൈനാണ് വരുന്നത്. അപ്പോൾ അത് ഷോർട്ട് ചെയ്ത് ഇപ്പം അടുത്ത് വരുന്നത് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവും ഗ്രൗണ്ടും കൂടിയാണ്. ഓഡി ഇന്നെന്ന് പറയാനായിട്ട് ഈ നെഗറ്റീവും ഗ്രൗണ്ടും കൂടെ ഒന്നിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവും ഗ്രൗണ്ടും കോമൺ ആണ്. ഇപ്പം ഇതാണ് ഓഡിയോ ഇന്ന് വരുന്നത്. അതായത് ഇവിടുന്ന് നെഗറ്റീവ് വന്ന് നേരെ ഗ്രൗണ്ടിലോട്ട് വരും ഓഡിയോടെ. മറ്റേത് പോസിറ്റീവ്, അത് പോസിറ്റീവ് അല്ല, ലെഫ്റ്റും അല്ലെങ്കിൽ റൈറ്റിൽ ഏതെങ്കിലും ഒരു ലൈൻ എടുത്ത് കൊടുത്താൽ മതി. മോണോയായിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു RC സോക്കറ്റ് ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ പഴയ ഒരു എന്താ പറയുക ഫോണിൻ്റെ ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ജാക്ക് മതി, അത് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ കൊടുത്താൽ മതി രണ്ട് ഇതായിട്ട്. അല്ലെങ്കിൽ ഒരു 3-4 mm ജാക്ക് പഴയതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ബെറ്റർ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഞാനിപ്പോൾ ഇതിന് പവർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 9 വോൾട്ട് 850 mAh ഒരു ഒരു അഡാപ്റ്റർ ആണ്. 9 വോൾട്ട് ഞാൻ കൊടുത്തിരിക്കുന്നുള്ളൂ. ഇപ്പം ഇത് ഞാനൊരു ചെറിയ ഹീറ്റ് സിങ്ക് കൊടുത്തതാണ്. ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ആണ് നമ്മളതിൻ്റെ ആ സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഹീറ്റ് ആകുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പം അതിന് ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഹീറ്റ് സിങ്ക് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വർക്കിംഗ് വീഡിയോ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന 4 ഇഞ്ചിൻ്റെ ഒരു സബ്ബാണ്. 4 ഇഞ്ചിൻ്റെ ഒരു 15 വാട്ട്സിൻ്റെ സബ്ബാണ് കൊടുത്തിരിക്കുന്നത്. 15 വാട്ട്സിൻ്റെ സബ്ബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ പോസിറ്റീവ് ലൈൻ, ഈ ഒരു പോസിറ്റീവ് ലൈൻ വരുന്നത് അതായത് നെഗറ്റീവ് നമ്മളിവിടെ കൊടുത്തു. പോസിറ്റീവ് സ്പീക്കറിൻ്റെ ഒരു ലൈനാണ്. അതായത് സ്പീക്കറിൻ്റെ നെഗറ്റീവായിട്ടാണ് അതിൻ്റെ പോസിറ്റീവ് അതായത് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ലൈൻ വരേണ്ടത്. അപ്പം അതായത് അതിൻ്റെ പോസിറ്റീവ് ലൈൻ പിന്നെ ഈ ഒരു ലൈൻ വരുന്ന നേരെ അതിൻ്റെ കളക്ടറായിട്ടായിരിക്കും. അതായത് ഫസ്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോട്ടായിരിക്കും അടുത്ത അത് സ്പീക്കർ ലൈൻ വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പോസിറ്റീവ് ലൈൻ സ്പീക്കറിൻ്റെ ഒരു അതായത് സ്പീക്കറിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. സ്പീക്കറിൻ്റെ പോസിറ്റീവ് അതായത് ഫസ്റ്റ് ട്രാൻസിൻ്റെ കളക്ടറോട്ട് വരും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് ഇവിടെ തന്നെ, അതായത് സെക്കൻഡ് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററാണ് അഡാപ്റ്ററിൻ്റെ നെഗറ്റീവ് വരുന്നത്. ഗ്രൗണ്ടും നെഗറ്റീവ് ഒന്ന് തന്നെയാണ്. അപ്പം ഗ്രൗണ്ട് ഇവിടെയാണ് വരുന്നത്. ഓഡിയോ അടുത്ത് ഇന്ന് വരുന്ന കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലായിരിക്കും. അതായത് അതായത് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ബേസിൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലായിരിക്കും അതിൻ്റെ ഓഡിയോ ഇന്ന് വരുന്നത്. അത് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ കിട്ടിയില്ലെങ്കിൽ CFL എടുത്താലും മതി. CFLനകത്ത് 13,000 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ അതെടുക്കുക, അതാണ് മതി. അത് പക്ഷേ ഇത്രയും പവർ കുറയും, ഇത്രയും പവർ കുറച്ചിട്ട് പവർ കുറയും. എൻ്റെ 13,000, 13,500, 13,700, 13,900 ഒക്കെ ഉണ്ട്. 13,900 എന്നൊക്കെ പറയുന്നത് നന്നായിട്ട് പവർ ഉള്ളതാണ്. അത് നമ്മൾ വലിയ CFLൊക്കെയാണ്. അത് നമ്മൾ വലിയ ഈ 12 മണിക്കൊക്കെ യൂസ് ചെയ്യുന്ന വലിയ ഒരു CFLൊക്കെ അത്രയും വലിയ ട്രാൻസിസ്റ്റർ ഇട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം.
ഞാൻ ജസ്റ്റ് ഒന്ന് പവർ കൊടുക്കണം, പവർ കൊടുക്കുന്ന സ്പീക്കർ ഒന്ന് ചെയ്ത് അനങ്ങും. സ്പീക്കർ തോന്നിയിട്ടുണ്ട്, ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് നല്ലൊരു പവർ ഉള്ള, അത് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഒക്കെ ഒരു നല്ലൊരു പവർ കിട്ടും. ഇതിനാ ഇതിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് എന്താന്ന് പറഞ്ഞാൽ, അതായത് ഇത് ബാസ് പഞ്ച് കുറച്ച് കൂടുതലാണ്, സാധാരണ ബാസിന്റെ പഞ്ച് കുറച്ച് മേലെ നിൽക്കും, അപ്പം ഓഡിയോ കുറച്ച് താഴ്ന്നു നിൽക്കത്തുള്ളൂ. ഓഡിയോയുടെ സൗണ്ട് കുറഞ്ഞ് നിൽക്കും, ബാസ് പഞ്ച് കൂടുതൽ നിൽക്കും. അതായത് ട്രാൻസിസ്റ്റർ പൊതുവേ ഉള്ള ഒരു പ്രത്യേകതയാണ് അങ്ങനെ. അപ്പം ഇത് ഇതുപോലെ ഒരു നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്താൽ നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ല അത് ഇതിന്. സ്പീക്കർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചില സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള കമ്പൗണ്ട്സ് എന്ന് പറയാനായിട്ട് ഈ രണ്ട് ട്രാൻസിസ്റ്ററും ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ, വേറെ കമ്പൗണ്ട്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സർക്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ.